പഞ്ചതന്ത്രത്തിൻ്റെ രണ്ടാം അധ്യായമായ മിത്രസംപ്രാപ്തിയിൽ നിന്നും എടുത്തതാണ് ഈ കഥ. സോമിലകൻ എന്ന നിർഭാഗ്യവാനായ ഒരു നെയ്ത്തുകാരൻ്റെ കഥ. വരൂ കൂട്ടുകാരെ, കഥയിലേക്ക് പോകാം. ഒരിക്കൽ ഒരിടത്ത് സോമിലകൻ എന്നു പേരുള്ള ഒരു തുണി നെയ്ത്തുകാരൻ ജീവിച്ചിരുന്നു. രാജാക്കന്മാരും പ്രമുഖന്മാരും മറ്റും ധരിക്കുന്ന മേൽത്തരമായ തുണികളാണ് അയാൾ നെയ്തിരുന്നത്. എങ്കിലും കൂലിയും വരുമാനവും വളരെ കുറവായതു കാരണം ബുദ്ധിമുട്ടിയായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. അടുത്തെല്ലാം താമസിച്ചിരുന്ന നെയ്ത്തുകാർ ഗുണനിലവാരം കുറഞ്ഞ തുണികളാണ് നെയ്തിരുന്നത്. എങ്കിലും പണക്കാരായിരുന്നു അവരെല്ലാം. ഒരു ദിവസം അയാൾ ഭാര്യയോട് പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് യോജിച്ചതല്ല. ഗുണമേറിയ മേൽത്തരം തുണികൾ നെയ്യുന്ന എനിക്ക് എന്നും ദാരിദ്ര്യവും, ഗുണനിലവാരം തീരെയില്ലാത്ത തുണികൾ നെയ്യുന്നവർ പണക്കാരും. ഞാൻ ഇവിടം വിട്ട് മറ്റെവിടെയെങ്കിലും ജോലി അന്വേഷിച്ചു പോവുകയാണ്. ഭാര്യ സമ്മതിച്ചില്ലെങ്കിലും അയാൾ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. അയാൾ മറ്റൊരു നഗരത്തിലെത്തി. നല്ല പണിക്കാരനായതുകൊണ്ട് പെട്ടെന്നു തന്നെ അവിടെ പ്രസിദ്ധനായി. അയാൾ നെയ്യുന്ന തുണികളെല്ലാം നല്ല വിലയ്ക്ക് പോകുവാൻ തുടങ്ങി. 3 കൊല്ലം കൊണ്ട് അയാൾ 300 സ്വർണനാണയങ്ങൾ സമ്പാദിച്ചു. അങ്ങനെ അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. നാണയങ്ങളെല്ലാം ഒരു ഭാണ്ഡത്തിൽ കെട്ടിപ്പൊതിഞ്ഞ് അയാൾ നാട്ടിലേക്ക് യാത്രയായി. അയാൾക്ക് ഒരു കാട്ടിലൂടെ കടന്നു പോകണമായിരുന്നു. വിശ്രമിക്കുവാൻ ഒരു മരത്തിൻ്റെ ചില്ലയിന്മേൽ കിടന്നപ്പോൾ ആരോ രണ്ടുപേർ സംസാരിക്കുന്ന ശബ്ദം അയാൾ കേട്ടു. വിധിയും കർമ്മവും ആയിരുന്നു അവർ. വിധി ഇങ്ങനെ പറഞ്ഞു, കർമ്മമേ, നീ ഒരിക്കലും ഇയാൾക്ക് 300 സ്വർണനാണയങ്ങൾ കൊടുക്കരുതായിരുന്നു. കാരണം അയാൾക്ക് ജീവിക്കുവാൻ ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ കർമ്മം പറഞ്ഞു, അല്ലയോ വിധി, എനിക്ക് അയാളുടെ കർമ്മത്തിൻ്റെ ഫലം നൽകാതെ പറ്റില്ല. ബാക്കിയുള്ളത് നിനക്ക് തീരുമാനിക്കാം. മയക്കത്തിൽ നിന്നും ഉണർന്ന നെയ്ത്തുകാരൻ തൻ്റെ ഭാണ്ഡം ഉടനെ തന്നെ പരിശോധിച്ചു നോക്കി. സ്വർണനാണയങ്ങൾ അതിൽ ഇല്ലായിരുന്നു. പണമില്ലാതെ നാട്ടിൽ എങ്ങനെ പോകും? നാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചു അയാൾ നഗരത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചുപോയി. തീവ്രമായി പണിയെടുത്ത് 1 വർഷത്തിനുള്ളിൽ തന്നെ അയാൾ 500 സ്വർണനാണയങ്ങൾ സമ്പാദിച്ചു. അയാൾ നാട്ടിലേക്ക് വീണ്ടും പോകുവാൻ തീരുമാനിച്ചു. കാട്ടിലെത്തിയപ്പോൾ അയാൾ വീണ്ടും വിശ്രമിക്കുവാൻ ഒരു മരച്ചില്ലയിന്മേൽ ഇരുന്നു. ചെറുതായൊന്ന് മയങ്ങി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതെല്ലാം വീണ്ടും ആവർത്തിച്ചു. മയക്കത്തിൽ നിന്നും ഉണർന്ന അയാൾ ഭാണ്ഡം പരിശോധിച്ചു. പണം അപ്രത്യക്ഷമായിരുന്നു. വീണ്ടും നിരാശനായ സോമിലകൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് സ്വയം ചിന്തിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാട്ടിൽ നിന്നും ഉണക്കപ്പുല്ലുകൾ പറിച്ച് അത് പിരിച്ച് കയറുണ്ടാക്കി ഒരു ആൽമരത്തിൽ കെട്ടി അതിൽ തൂങ്ങി മരിക്കുവാൻ അയാൾ ഒരുങ്ങി. അപ്പോൾ ആകാശത്തുനിന്നും ഒരു അശരീരി കേട്ടു, സോമിലക, ഞാൻ വിധിയാണ്. ഞാനാണ് നിന്റെ സ്വർണനാണയങ്ങൾ മോഷ്ടിച്ചത്. ഞാൻ നിനക്ക് ഒരു വരം തരാം, ചോദിച്ചുകൊള്ളുക. അപ്പോൾ സോമിലകൻ പറഞ്ഞു, അല്ലയോ വിധി, എനിക്ക് കുറേയധികം സ്വർണനാണയങ്ങൾ തരിക. അപ്പോൾ വിധി ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ജീവിക്കുവാൻ ഇത്രയധികം പണത്തിൻ്റെ ആവശ്യമില്ല. അതിനാൽ മറ്റെന്തെങ്കിലും ചോദിച്ചുകൊള്ളുക. പക്ഷേ അയാൾ ഒട്ടും സമ്മതിച്ചില്ല. അവസാനം വിധി വഴങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർണനാണയങ്ങൾ തരാം, പക്ഷേ ഒരു കരാറിന്മേൽ. അതായത്, നീ വീണ്ടും നഗരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുക. അവിടെയുള്ള 2 കച്ചവടക്കാരുടെ വീട്ടിൽ പോയി അവരുടെ സ്വഭാവങ്ങൾ പഠിക്കുക. എന്നിട്ട് എന്നോട് പറയണം പണം എന്തിനാണെന്ന്. നാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ച്
അയാൾ വീണ്ടും നഗരത്തിലേക്ക് യാത്രയായി. ഒരു കച്ചവടക്കാരന്റെ വീട്ടിലെത്തി. അവർ അയാളെ അവിടുത്തെ ആചാരപ്രകാരം സ്വീകരിച്ചു. വലിയ പണക്കാരനായിരുന്നു കച്ചവടക്കാരൻ. പക്ഷേ അയാൾക്ക് സോമിലകനെ തീരെ ഇഷ്ടമായില്ല. പഴകിയ ഭക്ഷണവും കീറിയ കിടക്കയും കൊടുത്ത് അവർ അയാളെ അപമാനിച്ചു. രാത്രിയിൽ മയങ്ങുന്നതിനിടെ അയാൾ വീണ്ടും കർമ്മത്തിന്റെയും വിധിയുടെയും സംസാരം കേട്ടു. വിധി ഇങ്ങനെ പറഞ്ഞു: കർമ്മമേ, നീ ഒരിക്കലും കച്ചവടക്കാരനെ കൊണ്ട് ഇയാൾക്ക് ഭക്ഷണവും അഭയവും കൊടുപ്പിക്കരുതായിരുന്നു. അപ്പോൾ കർമ്മം പറഞ്ഞു: അല്ലയോ വിധി, ഭക്ഷണവും അഭയവും ലഭിക്കേണ്ടത് ഇയാളുടെ ആവശ്യമായിരുന്നു. അതിനാലാണ് ഞാൻ അവ നൽകിയത്. പക്ഷേ കച്ചവടക്കാരൻ ഇയാളോട് മോശമായി പെരുമാറി. ഇനിയുള്ളത് നീ നിശ്ചയിച്ചുകൊള്ളുക. പിറ്റേ ദിവസം രാവിലെ തന്നെ സോമിലകൻ രണ്ടാമത്തെ കച്ചവടക്കാരന്റെ അടുത്തെത്തി. വളരെ ഊഷ്മളമായ വരവേൽപ്പ് അയാൾക്ക് അവിടെ കിട്ടി. കച്ചവടക്കാരൻ അയാൾക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകി. രാത്രി ഉറങ്ങുവാൻ ആ വീട്ടിലെ ഏറ്റവും മെച്ചപ്പെട്ട മുറി തന്നെ അയാൾക്ക് നൽകി. ഓർക്കുക, പണക്കാരനായിരുന്നില്ല രണ്ടാമത്തെ കച്ചവടക്കാരൻ. രാത്രിയിൽ മയങ്ങിയപ്പോൾ അയാൾ വീണ്ടും വിധിയുടെയും കർമ്മത്തിന്റെയും സ്വരം കേട്ടു. വിധി ഇങ്ങനെ പറഞ്ഞു: കർമ്മമേ, നീ ആ കച്ചവടക്കാരനെ കൊണ്ട് ഇയാൾക്ക് ഇത്ര അധികമൊന്നും ചെയ്യിക്കരുതായിരുന്നു. കാരണം ഇയാൾ ഇവിടെ ഇടിച്ചു കയറിയതാണ്. അപ്പോൾ കർമ്മം പറഞ്ഞു: നല്ല സ്വീകരണം ലഭിക്കുക എന്നത് ഇയാളുടെ ആവശ്യമായിരുന്നു. കച്ചവടക്കാരൻ അത് നല്ലപോലെ ചെയ്യുകയും ചെയ്തു. ഇനിയുള്ളത് നീ തീരുമാനിച്ചു കൊള്ളുക വിധിയെ. പിറ്റേ ദിവസം രാവിലെ സോമിലകൻ ഇങ്ങനെ ചിന്തിച്ചു: ഈ രണ്ടാമത്തെ കച്ചവടക്കാരൻ ആദ്യത്തെ കച്ചവടക്കാരനെ പോലെ അത്ര പണക്കാരനല്ല. എന്നാൽ ഇയാളുടെ ജീവിതം ആദ്യത്തെ ആളേക്കാൾ സന്തോഷപ്രദമായതാണ്. അയാൾ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി. യാത്രക്കിടയിൽ ആകാശത്തുനിന്നും അശരീരി വീണ്ടും കേട്ടു: സോമിലക, നിനക്ക് എത്ര പണം വേണം? അപ്പോൾ അയാൾ പറഞ്ഞു: എനിക്ക് സുഖമായി ജീവിക്കുവാൻ മാത്രമുള്ള പണം തരിക. എനിക്ക് ആദ്യത്തെ കച്ചവടക്കാരനെ പോലെ വലിയ ധനവാൻ ആവണ്ട. വിധി അയാളുടെ ആഗ്രഹം സാധിപ്പിച്ചു. ആവശ്യമുള്ള ധനം നൽകി. വീട്ടിൽ തിരിച്ചെത്തി ശേഷിച്ച കാലം ഭാര്യയോടൊപ്പം അയാൾ സുഖമായി ജീവിച്ചു. ഈ കഥയുടെ സാരം: കർമ്മവും വിധിയും ഒരേ നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ്. ആത്മാർത്ഥമായി കർമ്മം ചെയ്യുക, ഫലത്തെ വിധിക്ക് വിട്ടുകൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക.